നമസ്കാരം. നമ്മുടെ കുട്ടികളെ തകർക്കുവാൻ ഊഴം കാത്ത് റോന്തു ചുറ്റുന്ന ലഹരി മാഫിയയുടെ കയ്യിലുള്ള അതീവ ഗുരുതരമായ ഒരു മയക്കുമരുന്ന് ഗുളികയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ നിയമത്തിലെ പഴുതുകൾ മുതലെടുത്ത് ഈ ലഹരി ഗുളികകൾ കേരളത്തിലേക്ക് ഒഴുക്കുകയാണിപ്പോൾ. എന്താണാൽ ഗുളിക? എവിടെ നിന്നാണത് എത്തുന്നത്? എന്താണ് അത് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഇത് തടയുവാൻ എന്ത് നടപടിയാണ് നമ്മുടെ അധികൃതർ കൈക്കൊള്ളുന്നത്? പരിശോധിക്കാം വിശദമായി തന്നെ. ഞാൻ ലിയോ. അയൽ സംസ്ഥാനങ്ങളിൽ NDPS നിയമം കൈകാര്യം ചെയ്യുന്നതിൻ്റെ വീഴ്ച മുതലെടുത്ത് ലഹരി സംഘങ്ങൾ കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഗുളിക കടത്ത് നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേലം, പുതുച്ചേരി, കോയമ്പത്തൂർ എന്നിവിടങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ. ഓർക്കുക, ഇവിടങ്ങളിൽ നേരിട്ടെത്തി അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസം 100 ലഹരി ഗുളികകളുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയാണ് അന്വേഷണത്തിന് വഴി തുറന്നത്. മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ലഭിക്കുന്ന ഗുളികയായ നൈട്രോസെപ്പാമാണ് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവരുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ആവശ്യപ്പെടുന്ന അത്രയും ഗുളികകൾ കുറിപ്പടിയില്ലാതെ തന്നെ ലഭിക്കും എന്നതാണ് പിടിയിലായവരിൽ നിന്നും ലഭിച്ച മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന ഗുളികകൾ കോളേജ് ഹോസ്റ്റലുകളിലും മറ്റും കേന്ദ്രീകരിച്ചാണ് വിറ്റഴിക്കുന്നത്. ഓർക്കുക, കോളേജ് ക്യാമ്പസുകളിലും ഇത് ലഭിക്കുന്നുവെന്നാണ് അറിയുന്നത്. നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്നും കോളേജിലേക്ക് പഠിക്കാനായി പോകുന്നു. അവരെ കീഴടക്കുവാൻ അല്ലെങ്കിൽ വലയിലാക്കുവാൻ തയ്യാറായി സജ്ജമായി നിൽക്കുന്ന ലഹരി മാഫിയ കണ്ണികൾ അവരിലേക്ക് എത്തുകയും ഇത് നൽകുകയും ചെയ്യുന്നു. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക മാതാപിതാക്കൾ. ഇതിലൂടെ ലഭിക്കുന്ന വൻ ലാഭമാണ് മയക്കുമരുന്ന് മാഫിയയുടെ നേട്ടം. 20 ഗുളികകൾ അടങ്ങിയ സ്ട്രിപ്പിന് 60 രൂപയിൽ താഴെയാണ് വില. കേരളത്തിൽ എത്തുമ്പോൾ ഇതിന് 1 600 രൂപയാണ് ഈടാക്കുന്നത്. വൻ ലാഭമാണ് ഇടപാടിലേക്ക് ആകർഷിച്ചത് എന്നാണ് അറസ്റ്റിലായവരുടെ വെളിപ്പെടുത്തൽ. ഒരു ഗുളിക കഴിച്ചാൽ ദിവസം മുഴുവൻ ലഹരി ലഭിക്കും. ഇതാണ് യുവാക്കളെ ആകർഷിക്കുന്നത്. കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും മറ്റൊരു കാരണമായി. ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളിൽ വാഹനാപകടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. ഈ മാരക മയക്കുമരുന്നാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നത്. അനധികൃത വിൽപ്പന ശിക്ഷാർഹമാണ് എന്ന് പ്രത്യേകം പറയേണ്ടത് കാര്യമല്ല. പ്രത്യേകം ലൈസൻസുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ മാത്രമേ ഇത്തരം ഗുളികകൾ വിൽക്കാൻ അനുമതിയുള്ളൂ. സ്റ്റോക്കുള്ള ഗുളികകൾ എത്രയാണ്, എത്ര വിറ്റു, വാങ്ങിയത് ആര്, അയാളുടെ തിരിച്ചറിയൽ രേഖ, ഡോക്ടറുടെ കുറിപ്പടി എന്നിവയുടെ കോപ്പികൾ, പകർപ്പുകൾ സൂക്ഷിക്കണം ഈ മെഡിക്കൽ ഷോപ്പുകളിൽ. അതാണ് ചട്ടം. പരിശോധനയ്ക്കിടെ രേഖകളിൽ ഒന്ന് കുറവുണ്ടെങ്കിൽ പോലും സ്ഥാപനത്തിൻ്റെ ലൈസൻസ് തെറിക്കും. അതാണ് നിയമം. കൃത്യമായ പരിശോധന നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് അനുമതിയുള്ളവർക്ക് മാത്രമേ ഇത് വാങ്ങാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ദിവസം മുഴുവൻ നീളുന്ന ലഹരി നൽകുമെങ്കിലും ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. അതുകൂടി നമ്മൾ അറിയുക. ഹിപ്നോട്ടിക് ഡ്രഗാണ് നൈട്രോസെപ്പാം. തലച്ചോറിലെ ഞരമ്പുകളെ അത് അതിൻ്റെ പ്രവർത്തനത്തെ സ്ലോ ആക്കും, മന്ദീഭവിപ്പിക്കും. ക്രമേണ ഭ്രാന്തിന് തുല്യമായ അവസ്ഥയാകും ഇത് കഴിക്കുന്നവർക്ക്. അമിതമായ ഉറക്കം, തലവേദന, മറവിക്ക് കാരണം ആകും ഇത്. അമിത ഉപയോഗം ഹൃദയാഘാതത്തിന് പോലും ഇടയാക്കും. എന്തായാലും ഇത് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, യുവാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളെയും ഇവർ വലയിലാക്കാൻ റോന്തു ചുറ്റുന്നുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ലക്ഷണവും ഉണ്ടാകുന്നില്ല. ഇത് കഴിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് നമുക്ക് മദ്യം കഴിക്കുന്നവരെ കണ്ടുപിടിക്കാം. ഇത് സാധിക്കില്ല. വാഹനം ഓടിക്കുമ്പോൾ ബോധമില്ലാതെ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന കുട്ടികളുടെ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ലഹരിക്ക് അടിമയായ കുട്ടികൾ വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കൾ അവർ ആവശ്യപ്പെടുന്ന പണം കൊടുക്കുമ്പോൾ ഓർക്കുക, അവർ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ വാങ്ങി നൽകുമ്പോൾ ഓർക്കുക, ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നില്ല തങ്ങളുടെ മക്കൾ എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ബാധ്യത കൂടി അവർക്കുണ്ട്. അതിനുള്ള അന്വേഷണം, നിരീക്ഷണം ഒക്കെ മാതാപിതാക്കൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ഒന്നിനു പിറകെ ഒന്നായി നിരവധി മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ മാഫിയകളാണ്. അതുകൊണ്ട് തന്നെ പിടികൂടുക എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തം മക്കളെ സംരക്ഷിക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ പോലും
ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൾ മരിച്ച വിവരം വാർത്തകൾ ആയിരുന്നു. അതിനെക്കുറിച്ച് പോലും അന്വേഷണം കൃത്യമായി നടന്നില്ല എന്നുള്ളൊരു കാര്യം പരന്നിരുന്നു. ആ അന്വേഷണം നടക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം മാനസികമായി തകർന്നിരിക്കുകയാണ് എന്ന് പോലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കുറ്റക്കാർ പിടിക്കപ്പെടുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഇതിന് പിന്നിൽ എടുത്ത് ചേർക്കേണ്ടതും ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിടിക്കപ്പെടുന്നത് കാരിയർമാർ മാത്രമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ സ്രാവുകൾ സുരക്ഷിതരാണ്. ഇവരെയാണ് സ്വാധീനം മറികടന്ന് പിടികൂടേണ്ടത്. കൂടാതെ സംസ്ഥാനത്തിനകത്തേക്ക് ലഹരി കടത്തുന്നത് തടയുകയും വേണം. ചാരായം പിടികൂടുന്നത് പോലെയല്ല സിന്തറ്റിക് ലഹരി പിടികൂടുന്നത്. അതിന് വേണ്ട ഉപകരണങ്ങളും സൗകര്യവും പരിശീലനവും നമ്മുടെ എക്സൈസിനും പോലീസിനും നൽകണം. നമ്മുടെ ഈ ഫോഴ്സുകളുടെ അവസ്ഥ ദയനീയമാണ് എന്നാണ് ഇതിൽ പ്രവർത്തിക്കുന്നവർ തന്നെ രഹസ്യമായി പറയുന്നത്. ഇവിടെ വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും ആത്മാർത്ഥതയുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ തകർക്കാത്ത സംവിധാനവുമാണ്. കാരണം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ തകർക്കുന്ന മേലുദ്യോഗസ്ഥരുള്ള നാടാണിത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കളികളിൽ അവരുടെ കസേര തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഇല്ലാത്തൊരു സിസ്റ്റം നമുക്ക് വേണം. അതല്ലാതെ ഒരു രക്ഷയുമില്ല.